വാർത്തകൾ തുടരുന്നു. എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണു. പിണവൂർക്കുടി ആദിവാസി കോളനിയിലാണ് സംഭവം. പുലർച്ചെയോടെയാണ് ആനക്കൂട്ടം എത്തിയത്. വിവരങ്ങളുമായി നിസാർ കോതമംഗലം അവിടെ നിന്ന് ചേരുന്നു. നിസാർ, ആനയെ കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ടോ? സനീഷ്, അല്പസമയം മുമ്പാണ് അല്പസമയം മുമ്പാണ് ആനയെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ആനശല്യം രൂക്ഷമാണ്. ഫെൻസിംഗ് സംവിധാനത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്ന ആനയെ കരയിൽ കയറ്റിയോ? അല്പസമയം മുമ്പ് കയറ്റി. ഇവിടെ നമുക്ക് വിഷ്വൽ അയക്കാൻ കഴിയാതാണ്, നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ആനയെ കരയിൽ കയറ്റി, അല്പസമയം മുമ്പ് കയറ്റി. അത് തോടിനോട് ചേർന്നുള്ള വനപ്രദേശത്ത് കൂടിയാണ് ആന കടന്നു വന്നത്. അത് ഇപ്പോൾ ആ വനത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആന ശക്തമായ രീതിയിൽ ആനയുടെ ശല്യം രൂക്ഷമാണ്. ഫെൻസിംഗ് സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തതയാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിരമായിട്ട് ആനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കുട്ടമ്പുഴയിലെ പിണവർക്കുടി. ഇതൊരു ആദിവാസി മേഖല കൂടിയാണ്. ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് അല്പസമയം രാവിലെ തന്നെ പുലർച്ചെ ആന കിണറ്റിൽ വീണത്. ഒരു കൂട്ടമായി എത്തിയ ആനയായിരുന്നു. അതിൽ ഒരാളാണ് കുട്ടി ആനയാണോ അല്ലെങ്കിൽ വലിയ ആന തന്നെയാണോ? ഏകദേശം 18 മാസം പ്രായമുള്ള മോഴ ഇനത്തിൽപ്പെട്ട ആനയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതൊരു പിടിയാന എന്ന് അല്ലാതെ അതുപോലെ കൊമ്പനാനയുമല്ല, മോഴ ഇനത്തിൽപ്പെട്ട ആനയാണ് ഇത്. വളരെ ക്രൂരമായ രീതിയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ആന തന്നെയാണെന്നാണ് വനപാലകൻ പറഞ്ഞത്. ഇതിനെ അല്പസമയം മുമ്പ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ തിട്ടിടിച്ച് വഴിയൊരുക്കി കാണാം. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. പറഞ്ഞോളൂ. നിസാർ കോതമംഗലം അവിടെ നിന്ന് നമ്മുടെ മുമ്പിൽ ചേർന്ന്. നിസാർ, ആ ദൃശ്യങ്ങൾ കാണാം, അത് ഓടിയ രക്ഷപ്പെടുകയാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അത് ഈ അതിൻ്റെ കൂട്ടത്തിനടുത്തേ കാണുന്ന ഒന്ന് ഓടിപ്പോകുന്നു. ഇതിപ്പോൾ ഒരു കൂട്ടമായിട്ട് വന്നിട്ട് ഒന്ന് മാത്രമായിട്ട് ഈ കുഴിയിൽ വീണതാണെങ്കിൽ ഈ ആനക്കൂട്ടം മറ്റുള്ള ആനകൾ അവിടെ സമീപത്ത് തന്നെ നിലയുറപ്പിക്കില്ലേ? അതിനിടയിൽ തന്നെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം. നിലവിലെ ആനക്കൂട്ടം തെറ്റി കിണറ്റിൽ വീഴുന്ന സമയത്ത് കുറച്ച് സമയം അല്പസമയം ആനകളെല്ലാം തന്നെ ഈ പരിസരത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ ഈ പരിസരത്തുണ്ടായിരുന്ന കൃഷിയിടങ്ങളെല്ലാം തന്നെ ഈ ആനക്കൂട്ടം നശിപ്പിച്ചതിന് ശേഷം ഇത് മറ്റുള്ള ആനക്കൂട്ടം പുഴ കടന്ന് പോവുകയും ഈ ആനക്കൂട്ടം കിണറ്റിൽ അകപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏകദേശം പുലർച്ചെയാണ് സംഭവം. രാവിലെ ഒരു 7 മണിയോട് കൂടിയിട്ടാണ് പ്രദേശവാസികൾ കാണുകയും അതുപോലെ തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുത്തു എന്നുള്ളതാണ്. അവർ സ്ഥലത്തെത്തി ഇതിനെ എങ്ങനെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ ആലോചിച്ചതിന് ശേഷമാണ് ഇതിനെ കരയ്ക്ക് കയറ്റാനുള്ള. അത് നിസാർ, ഇതിപ്പോൾ ആളുകളെ ഉപദ്രവിക്കാത്ത വിധത്തിൽ അത്ര ദൂരത്തേക്ക് അത് പോയി എന്ന കാര്യം ഉറപ്പിച്ചോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ? നിസാറിലേക്ക് വരാം. ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. ഏതായാലും ഇപ്പോൾ ആന ഏതായാലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു മോഴ ആനയായതുകൊണ്ട് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഇനത്തിൽപ്പെട്ട ആനയാണത് എന്നാണ് നിസാർ പറയുന്നത്. ഈ ഏതായാലും നേരത്തെ വലിയ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്ര കഠിനമായ അധ്വാനമില്ലാതെ തന്നെയും ഈ മണ്ണുമാന്തി കൊണ്ട്
അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഉപദ്രവിക്കാത്ത വിധത്തിലേക്ക് ദൂരേക്ക് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് ഈ ആനക്കൂട്ടം വല്ലാതെ വഴിതെറ്റി എത്തിയിട്ട് വലിയ ഉപദ്രവം ഉണ്ടാകുന്നത് സമീപ നാളുകളിൽ എന്നൊരു പരാതിയുണ്ട്. പറഞ്ഞോളൂ. എറണാകുളം കോതമംഗലത്ത് പിണവൂർ കുടി ആദിവാസി കോളനിയിലാണ് ഒരു കുഴിയിൽ ആന വീണത്. പുലർച്ചെയോടെയാണ് ആനക്കൂട്ടം ആ ഭാഗത്ത് എത്തിയത്. അതിലൊന്ന് ഈ ഒരൽപ്പം വഴി അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഈ കുഴിയിൽ വീഴുകയായിരുന്നു എന്നാണ് നിസാർ കോതമംഗലം അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജെ സി ബി ഒക്കെ ആയിട്ട് വന്നിട്ട് അതിനെ കരകയറ്റി വിട്ടിട്ടുണ്ട്. മനുഷ്യരെ ഉപദ്രവിക്കാത്ത വിധത്തിലേക്ക് അത് ഓടിപ്പോയി അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കേറി വേണം.